തേനിൽ തന്നെ ചെറുതേന് വിശിഷ്ടമായ സ്ഥാനമാണ് ഉള്ളത്. എന്നാൽ ഇന്ന് കേരളത്തിൽ വളരെ വിരളമായി കർഷകർ ചെറുതേൻ കൃഷി ചെയ്യുന്നുള്ളൂ. പ്ലാസനാൽ സെയിൻറ് ആൻ്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് നൂതനമായ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഇവരുടെ കൃഷി നമുക്കിന്ന് പരിചയപ്പെടാം. കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികമായിട്ട് വളർത്തി വരുന്നത് വൻ തേനീച്ചകളെയാണ്. ചെറുതേനീച്ചയുടെ എനിക്ക് തോന്നുന്നു ഉൽപ്പാദനക്ഷമത കുറവ്, ഒപ്പം തന്നെ ഇവയുടെ കോളനികളുടെ ലഭ്യത കുറവ്, ഇതുകൊണ്ട് പലരും ചെറുതേനീച്ചകളെ വളർത്തുവാൻ താല്പര്യപ്പെടാറില്ല. സാർ, എന്തുകൊണ്ടാണ് ചെറുതേനീച്ചകളെ വളർത്തുവാനായിട്ട് തുടങ്ങിയതിൻ്റെ കാരണം? ആയുർവേദത്തിലെ തേനെന്ന് എവിടെയൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടോ അത് ചെറുതേനിനെ കുറിച്ചാണ് എന്നാണ് വിവക്ഷ. ഏറ്റവും ഗുണപ്രദമായ മെഡിസിൻ വാല്യൂ ഏറ്റവും മുന്തിയത് ചെറുതേനാണ്. അപ്പോൾ ഈ ചെറുതേൻ്റെ ലഭ്യത ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് മരുന്നുകളിലൊക്കെ വൻതേന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറുതേൻ്റെ ആ ഒരു പ്രാധാന്യമാണ് എന്നെ ഈ ഒരു ചെറുതേൻ കൃഷിയിലേക്ക് നയിച്ചു. എത്ര നാൾ തൊട്ട് സാർ ഈ ചെറുതേന് കൃഷിയായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചെറുതേനീച്ചകളെ വളർത്തി വരുന്നുണ്ട്? ഞാൻ എൻ്റെ ഒരു ഏഴാം ക്ലാസ് മുതലുള്ള ഒരു ഇപ്പോഴൊരു 37 വയസ്സിലെത്തി നിൽക്കുന്നു. അപ്പോൾ എനിക്ക് ആദ്യ കോളനി തരുന്നത് ഇപ്പോൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ജോലിയിലുള്ള ഒരു കിഴക്കൽ സെബാസ്റ്റൻ എന്ന വ്യക്തിയാണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ എൻ്റെ ഈ തറയിലൊക്കെ വീടിൻ്റെ പഴയ വീടിൻ്റെ തറയിലൊക്കെ ചെറുതേനുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഇങ്ങനെ കലം വെച്ച് പിടിക്കാനും ഒക്കെ നോക്കി നല്ലൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു ശിക്ഷണം അല്ലെങ്കിൽ ഒരു ഒരു നിർദ്ദേശമൊക്കെ തരുന്ന ഇദ്ദേഹം. അപ്പോൾ അതിനുശേഷമാണ് വളരെ വിശദമായിട്ട് കൂടുകളുടെ എണ്ണമൊക്കെ പെരുക്കുക. സാർ, ഈ തേനീച്ച വളർത്തല രീതി ഒന്ന് വിശദീകരിക്കാമോ? ഈ പ്രകൃതിദത്ത കോളനികൾ പലപ്പോഴും ഇത്തരം ഭിത്തികളിലായിരിക്കും. ആ ഭിത്തി പൊളിക്കാതെ എങ്ങനെ നമുക്ക് ആ പ്രകൃതിദത്ത കോളനിയെ നമ്മുടെ ഒരു ബോക്സിലേക്ക്, ഇപ്പോൾ കണ്ട രീതിയിലുള്ള ബോക്സിലേക്ക് മാറ്റിയെടുക്കാമെന്നാണ് ഈ കാണുന്നത്. നമുക്കതിനായി വേണ്ടുന്നത് ഇത്തരത്തിലുള്ള ഒരു ചോർപ്പും ഫണല്, വാലി ചോർപ്പ് എന്നൊക്കെ അറിയപ്പെടും. അപ്പോൾ അത്തരം ഒരു വാലിയും ഇതുപോലുള്ള ഒരു ക്ലിയർ ട്യൂബാണ്, ഒരു ക്ലിയർ ഓസ് ആയി ആശാരിമാർ ലെവൽ വാട്ടർ ലെവൽ നോക്കുന്ന ഓസ് ആയത്. അപ്പോൾ ഈ വാലിയെ ആ ഈച്ചിറങ്ങി വരുന്ന പൊത്തിൻ്റെ വാതക്കിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിൻ്റെ സൈഡ് ഒക്കെ മെഴുകോ മണ്ണോ അല്ലെങ്കിൽ വാഷോ പേഴ്സോ എന്തെങ്കിലും ഉപയോഗിച്ച് അടയ്ക്കുന്നു. അപ്പോൾ ഈച്ചയ്ക്ക് ഈച്ച ഈ ട്യൂബിനകത്തുകൂടെ വന്ന് ഈ പെട്ടിയിൽ വന്ന് ഈ പെട്ടിയിലെ ഈ ദ്വാരം വഴി മാത്രം ഈച്ച പുറത്ത് വരാൻ പാടുന്നു. ഇവിടെ സ്വാഭാവികമായിട്ട് ഈച്ചയ്ക്ക് അവരുടെ കൂട്ടിൽ പോകണമെങ്കിൽ ഒത്തിരി നടക്കണം, ഒരു ഒരു അടിയോളം ദൂരം നടക്കണം. അപ്പോൾ അവരുടെ സ്വാഭാവികമായി അവരുടെ പൂമ്പടിയും തേനുമെല്ലാം ഇവിടെ ആദ്യഘട്ടത്തിൽ നടക്കും. പിന്നീട് ഒരു ഒരു 3 മാസം മുതൽ 6 മാസം വരെ കാലാവധി ചിലപ്പോൾ എടുത്തു എന്ന് വരാം ഇത് ഈ കൂട്ടിലേക്ക് മാറാനായിട്ട്. ഈ കൂടി ഈച്ച എടുത്തോ എന്നറിയാൻ രാത്രിയൊക്കെ നോക്കിയാൽ മതി. രാത്രിയിലും ഈ ഈ ട്യൂബിൽ കൂടി ട്രാഫിക് ഉണ്ടാകും. എന്നാലും രാത്രിയിൽ ഈച്ച പുറത്തേക്ക് പോകില്ല. അപ്പോൾ ഈ കൂട്ടിലേക്ക് ഈ ട്യൂബ് വഴി ഇത് ഇവിടേക്ക് വരുന്ന അതിനർത്ഥം ഈ കൂട്ടിലും രാത്രിയിലും ഒരു വർക്കൊക്കെ നടത്തുന്നുണ്ട്, തെളിവാണ്. അപ്പോഴേ നമ്മൾ ആ ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം ഈ ഒരു പ്രത്യേകിച്ച് ഒരു 3 മാസം മുതൽ 6 മാസം വരെ കാലാവധിക്ക് ശേഷം ഈ ട്യൂബ് അങ്ങ് നീക്കം ചെയ്ത് ഈ ഭാഗം അടച്ച് ഈ ഇതിനെ ഒരു സെപ്പറേറ്റ് കൂടാക്കി നമുക്ക് മാറ്റാം. നിലവിൽ കോളനികളുള്ള അല്ലെങ്കിൽ നിലവിൽ തേനീച്ച വളർത്തലുള്ള കർഷകർക്ക് വളരെ ചുരുങ്ങിയ കാലത്തിനകത്ത് ഈ ഇത്തരത്തിൽ ട്യൂബ് വെച്ചതിന് ശേഷം മാറ്റാം. വേറെ ഏതെങ്കിലും ഒരു കൂട്ടിൽ നിന്ന് അല്പം മുട്ടയെടുത്ത് ഇതിനകത്തേക്ക് വെച്ച് ഇതിനെ വളരെ നേരത്തെ വേണേൽ സെപ്പറേറ്റ് ചെയ്യാം. ഈ കൂട്ടിനെ സെപ്പറേറ്റ് ചെയ്യാം, പെട്ടെന്നൊരു കോളനി ആയിട്ട് മാറ്റും. അപ്പോൾ നിലവിലില്ലാത്ത ആളുകളാണെങ്കിൽ ചിലപ്പോഴൊരു 6 മാസം വരെ കാത്തിരിക്കേണ്ടി വരും. സാർ ഇപ്പം ഈ പ്ലാസ്നാല് സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. അപ്പോൾ പഠിപ്പിക്കുന്നതിനൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്കും ചെറുതേനീച്ചകളുടെ വളർത്തൽ രീതി, കൂടുകളുടെ പരിഷ്കരണത്തെ കുറിച്ചെല്ലാം അവരെയും ബോധവാന്മാരാക്കുന്നുണ്ടല്ലേ? അപ്പോൾ ആ ഒരു രീതി ഒന്ന് പറയാമോ? ഉണ്ട്. അത് പ്രധാനമായും ഈ കൃഷി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരു കുട്ടികളാണ് പ്ലാസ്നാൽ സ്കൂളിൽ പ്രധാനമായും പഠിക്കാനായി എത്തുന്നത്. എന്നാൽ അവരുടെ മുത്തച്ഛന്മാർ കാലം മുതലേ ഈ കൃഷി കണ്ടുകൊണ്ട് വളർന്ന ഒത്തിരിയേറെ കുട്ടികളുണ്ട്. എന്നാൽ ഇത്തിരി മണ്ണിൻ്റെ മണമുള്ള കുട്ടികൾ നല്ല നല്ല മനുഷ്യരാണ് ആ പ്രദേശത്ത്. അപ്പോൾ അവർക്ക് ഇതിനൊരു വലിയൊരു ഇതിനോടൊരു വലിയൊരു താല്പര്യമുണ്ട്. ആ താല്പര്യം തന്നെയാണ് നമ്മൾ അതിനകത്തേക്ക് അവർക്ക് കൂടുതലൊരു അറിവ് പകർന്നു കൊടുക്കാനും ഈ ഇത്തരം വർക്കുകളൊക്കെ ചെയ്യാൻ നമുക്കൊരു വലിയ ഊർജ്ജം. പുതിയതായിട്ട് ചെറുതേൻ കൃഷിയിലേക്ക് തിരിയുന്ന എല്ലാവരുടെയും ഒരു തടസ്സം എന്ന് പറയുന്നത് ആദ്യത്തെ കോളനി എങ്ങനെ തുടങ്ങാം എന്നാണ്. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഭിത്തികളിൽ കാണപ്പെടുന്ന കൂടുകളെ എങ്ങനെ നമുക്ക് പിടിച്ചെടുക്കാം, അതാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇതിനായി 2 ലിറ്ററിൻ്റെ ഒരു കുപ്പി എടുക്കുക. അതിന് ഒരു ഒരു 250 ഹോളുകൾ ഇടുക, അതായത് സൂചി വെച്ചോ ഹോൾ ഇടുക. ഇനി നമ്മൾ ഈ കുപ്പിയെ ചെറുതേനീച്ച വരുന്ന വഴിയുടെ അവിടെ കൊണ്ടുപോയി വെക്കുക.
മോളിൽ ചെറുതായിട്ട് തട്ടി കൊടുക്കുക. അതെന്തിനു വേണ്ടിയാ? ഈ തേനീച്ചകൾ വലിയ ഇങ്ങനെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തേനീച്ചകൾ വെളിയിലേക്ക് ഇറങ്ങും, അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ തട്ടി കൊടുത്തോണ്ടിരിക്കുമ്പോ പതിയെ കുപ്പിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. എത്ര സമയം അങ്ങനെ ചെയ്യണം? ഈ തേനീച്ചകൾ വരുമ്പോ ഈ കൂടിന്റെ ഒരു പകുതിയോളം ആവുമ്പത്തേക്കും നമുക്ക് അറിയാം. അപ്പത്തേക്കും നിർത്തിയാൽ മതി. അതായത് ഈ കുപ്പിയുടെ പകുതിയോളം നിറഞ്ഞു വരും അല്ലേ? കുപ്പിയോളം എന്ന് പറയുമ്പോൾ നിറഞ്ഞ ഏകദേശം വരും. അതായത് ഈ ചെറുതേനീച്ചകള് പൂമ്പടി എടുക്കാനും തേനെടുക്കാനും പോകുമല്ലോ. പോകും. അപ്പൊ ഇതിന് ഏതാ പറ്റിയ സമയം? ഇതിന് പറ്റിയ സമയം എന്ന് പറഞ്ഞാൽ തേനീച്ചകൾ വെളിയിറങ്ങുന്ന സമയത്താണ്. കൂടുതൽ രാവിലെയാണോ വൈകുന്നേരമാണോ? രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള ഏത് സമയത്തും. ഏത് സമയത്തും വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. അടുത്ത പടിയായിട്ട് ഇനി തേനീച്ചകൾ ഇതിന്റെ അകത്ത് ഈ കൂടുതലുള്ള പൂരിഭാവം ഇതിനകത്ത് നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മള് ആ കുപ്പിയുടെ അടപ്പെടുത്ത് പതിയെ അടയ്ക്കുക. അടച്ചെടുക്കുക. കുറച്ച് മാറി നിൽക്കുന്ന നല്ലതായിരിക്കും. അപ്പൊ ഇനി അടുത്ത കുപ്പി വെച്ച് കൊടുക്കണം അല്ലേ? ഇതേ രീതി തന്നെ ഇനിയും തുടരണം അല്ലേ? ഏകദേശം അതായത് ഒരു കോളനിയിലെ തേനീച്ചകൾ മുക്കാലോളം കഴിഞ്ഞു. ഈ കൂട് നശിക്കുകയില്ല. ഇതിന്റെ അകത്ത് ഇനി മുട്ട വിരിഞ്ഞ് പുതിയ തേനീച്ചക്കുഞ്ഞുങ്ങളുണ്ടായി. ജോസഫ് ഇതിന്റെ അകത്ത് റാണി കയറിയിട്ടുണ്ടോ? ഇല്ല, റാണി കയറിയിട്ടില്ല. റാണി കയറാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പൊ പിന്നെ ഒരു പുതിയ കോളനി എങ്ങനെ ഉണ്ടാകുന്നത്? പുതിയ കോളനി ഉണ്ടാക്കാനായിട്ട് നമ്മളിപ്പോൾ പുതിയൊരു ബോക്സോ അല്ല കലവോ എന്തെങ്കിലും എടുക്കണം. അതിനുശേഷം ഉള്ള കൂട്ടിയിൽ നിന്ന് കുറച്ച് മുട്ടയും പൂമ്പൊടിയും എടുത്ത് ആ പെട്ടിയിലേക്കോ കലത്തിലേക്കോ നിക്ഷേപിക്കാം. അതിനുശേഷം ഇത് ഓപ്പൺ ചെയ്ത് തേനീച്ചകളെ അക്കൗണ്ട് അങ്ങോട്ട്. അപ്പൊ അവിടെ കൂട് കൂട്ടും. പല ഡയസിന്റെ കീഴിലുള്ള പ്ലസ്നാൽ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂള് 75 വർഷം പഴക്കമുള്ള ഈ സ്കൂളിൻ്റെ ബിൽഡിങ്ങൊക്കെ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന കരിങ്കല്ലുകൊണ്ടാണ്. ഇത്രയേറെ പഴക്കമുള്ള ഈ സ്കൂളിൻ്റെ ബിൽഡിങ്ങുകളിൽ ചെറുതേൻ കോളനികൾ ധാരാളം ഉണ്ടാകുകയും ഏതാണ്ട് 75 കോളനി ഉണ്ടാകുകയും ഇത് സുധീഷ് സാറിൻ്റെ ശ്രദ്ധയപ്പെടുകയും ചെയ്യുന്നുണ്ടായി. കൃഷിയോടും ചെറുതേനീച്ച കൃഷിയോടും ഒക്കെ ഒട്ടേറെ താല്പര്യമുള്ള സുധീഷ് സാറ് ഇത് വളരെയേറെ നിരീക്ഷിക്കുകയും അതിനെക്കുറിച്ച് ഗവേഷണം നടത്തുകയും എൻ്റെ വളർച്ചയും എൻ്റെ കാര്യങ്ങളൊക്കെ ഗവേഷണം നടത്തുകയും അത് കുട്ടികളിലേക്ക് എത്തിക്കുവാനായിട്ട് കുട്ടികളെയും കൂടെ കൂട്ടി ഇവിടെ മബോവ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ കൂടെ കൂട്ടി കുറേ നാളുകൾ ഈ ചെറുതേൻ വളർത്തലിനെ കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്തു. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാന ബാല കൃഷിശാസ്ത്ര കോൺഗ്രസ്സിൽ സുധീഷ് സാറിൻ്റെ നേതൃത്വത്തിൽ 4 കുട്ടികളടങ്ങുന്ന ഒരു ടീം പങ്കെടുക്കുകയും അവരുടെ ഒരു ഗവേഷണ കണ്ടെത്തലുകൾ അവിടെ ഒരു പ്രബന്ധമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. അതിന് അവിടുന്ന് വലിയൊരു പുരസ്കാരം ലഭിക്കുകയുണ്ടായി. അവിടുത്തെ മികച്ച പ്രബന്ധമായിട്ട് ഇത് തിരഞ്ഞെടുക്കപ്പെട്ടു. കേരളത്തിലെ ചെറുതേൻ വളർത്തലും ചെറുതേനീച്ച വളർത്തലും അതിൻ്റെ വികസന സാധ്യതകൾ എന്നുള്ള വിഷയത്തെ അടിസ്ഥാനമാക്കി നടത്തിയ ഈ പ്രബന്ധ അവതരണം മികച്ച ശ്രദ്ധേയമായ നേട്ടം അവിടെ കൈവരിക്കുകയുണ്ടായി. ഏരിയയിൽ ചെറുതേൻ കൃഷി വ്യാപകമായിട്ടുണ്ടോ? തീർച്ചയായും ഈ മീനച്ചിൽ പ്രദേശത്ത് ഇപ്പോൾ നമ്മൾ പ്ലാസ്നാൽ സ്കൂൾ തന്നെ എടുത്താൽ നമ്മൾ പറഞ്ഞു യാതൊരുവിധ പരിരക്ഷണവും ഇല്ലാതെ ഒരു 75 വർഷം പഴക്കമുള്ള സ്കൂളാണ്. ജൂബിലി ഈ വർഷം ജൂബിലി ആയിരുന്നു. അപ്പോൾ ജൂബിലി കഴിഞ്ഞ സ്കൂളിൽ 85 കോളനികൾ പ്രകൃതിദത്ത കോളനികൾ അവിടെ ഉണ്ട്. എന്നുവെച്ചാൽ ഈ മീനച്ചിൽ താലൂക്കിൻ്റെ ഒരു ജൈവ വൈവിധ്യം അത് ഈ ചെറുതേൻ്റെ കാര്യത്തിൽ ഒരു വലിയൊരു സപ്പോർട്ടിംഗ് ഫാക്ടറാണ്. ഇവിടെ എല്ലാ പഴയ വീടുകളുടെ ഒക്കെ തറകളിൽ ഒരു 2-3 ചെറുതേൻ കോളനികളുണ്ട്. ഒരു ഒരു 10-15 വീട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 1-2 വീട്ടിലെങ്കിലും ഈ ഇലക്ട്രിസിറ്റിയുടെ ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൽ അല്ലെങ്കിൽ BSNL ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൽ ഈ ചെറുതേനീച്ചുണ്ട്. താല്പര്യമാണ്. മനുഷ്യവാസം ഉള്ളയിടത്തായത് കൂടുതലുള്ളത് സ്വിച്ച് ബോർഡിനകത്തുണ്ട്, PVC കുഴലിനകത്ത്. ഇങ്ങനെ വീടിനോട് തറയോടൊക്കെ ചേർന്നാ ഇത് കാണാം. അതായത് ചെറുതേനാണ് വൻതേനേക്കാളും ഔഷധ ഗുണം കൂടുതലുള്ളത് അല്ലേ? എന്തുകൊണ്ടാണ് ചെറുതേൻ ഔഷധ ഗുണം കൂടുതലുള്ളത്? തേനുകൾ എല്ലാം ഔഷധ ഗുണം സമ്പുഷ്ടമാണ് നമുക്കറിയാം. എന്നാൽ ചെറുതേൻ്റെ ശരീരം എന്ന് പറയുന്നത് വളരെ ചെറിയ ശരീരമാണ് ചെറുതേന്. ആ ഒരു ശരീരഘടന
ഏറ്റവും സൂക്ഷ്മമായ പൂക്കളിൽ പോലും, പ്രത്യേകിച്ച് ഔഷധ സസ്യങ്ങളുടെയൊക്കെ പൂക്കൾ എടുത്ത് നോക്കിയാൽ വളരെ ചെറിയ പൂക്കളാണ്. അപ്പോൾ ഈ ഔഷധ ചെടികളുടെയൊക്കെ, പ്രത്യേകിച്ച് തുളസിയൊക്കെ പോലെയുള്ള ഔഷധ സസ്യങ്ങളുടെ ഉള്ളിൽ കടന്ന് തേനെടുക്കാൻ അവരുടെ ആ ഒരു സവിശേഷമായ ഒരു ശരീരഘടന അവരെ ചെറിയ ദേഹം സഹായിക്കും. കൂടാതെ ആ ഈ കൃത്യമായി പറഞ്ഞാൽ ചെറുതേൻ ശേഖരിച്ചതിന് ശേഷം അവരുടെ ആ ഒരു സ്രവങ്ങളും ഒക്കെ ആയിട്ട് മിക്സായതിനു ശേഷമാണ് ഈ തേനായിട്ട് വെക്കുന്നത്. അപ്പോൾ അത് ഈ കാരണത്താലാണ് അത് കൂടുതൽ ഔഷധ സമ്പുഷ്ടമായി മാറുന്നതെന്നാണ്. അതായത് ഈ ചെറുതേൻ പോകുന്ന പൂക്കളുണ്ടല്ലോ, അത് വിവിധതരം പൂക്കൾ, അതായത് വൻതേനേക്കാളും കൂടുതൽ അധികമായിട്ടുള്ള ചെടികളിൽ നിന്നും പൂക്കൾ ചെറുതേൻ എടുക്കാറുണ്ടോ, അതോ വൻതേനാണോ കൂടുതൽ ചെടികളിൽ നിന്ന് പൂക്കൾ എടുക്കുന്നത്? തീർച്ചയായും അളവ് ഉൽപാദനത്തിൽ വൻതേനീച്ചയാണ് വളരെ മുമ്പിട്ട് നിൽക്കുന്നത്, വളരെ മുമ്പിട്ട് നിൽക്കുന്നു. വളരെ ദൂരെ പോയി തേനെടുത്തുകൊണ്ട് വരുന്നു വൻതേനീച്ച, അതിനകത്ത് സംശയമില്ല. അതുകൊണ്ടാണല്ലോ അതിനെ വ്യാവസായികമായി ഒക്കെ അത് വളർത്തപ്പെടുന്നത് തന്നെ. എന്നാൽ ചെറുതേന് ഒരു ചെറിയ ദൂരമാണ് അതിന് ഏറ്റവും ഇഷ്ടം. നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞാൽ അതൊരു 700-800 മീറ്ററുകൾ വരെ അത് പറന്നുപോയി തേനെടുക്കും. എന്നാൽ ഏറ്റവും അടുത്ത് ഉള്ള ചെടികളിൽ നിന്നെടുക്കാനാണ് അതിനൊരു താല്പര്യം. ഒരു 100-150 മീറ്റർ ചുറ്റളവിലുള്ള ചെടികളിൽ നിന്നെടുക്കാനാണ് അതിന് കൂടുതൽ താല്പര്യം. ചെടികളെല്ലാം ഒരു 100-200 മീറ്ററിനുള്ളിൽ തന്നെ ഉള്ളതാണ് നല്ലത്. അങ്ങനെയുണ്ടെങ്കിൽ എത്രത്തോളം ആ ചെടികൾ കൂടുവോ അതിനനുസരിച്ച് ഉൽപ്പാദനം കൂടും. അല്പം ഒരു ബുദ്ധി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അല്പം താല്പര്യത്തോടെ കൃഷി ചെയ്യുന്ന കർഷകന് ഈ ചെറുതേനീച്ച കൂടുതലായി സന്ദർശിക്കുന്ന ചെടികളൊന്ന് നിരീക്ഷിക്കുകയും ആ നിരീക്ഷിച്ചതിന് ശേഷം അത്തരം ചെടികൾ വീടിനോട് ചേർന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞ അതിൻ്റെ ഹൈവിനോട് ചേർന്ന് നട്ട് വളർത്തുകയാണെങ്കിൽ അത് അത്തരം കൂടുകളിൽ നിന്ന് ഉൽപ്പാദനം വളരെയധികം വർദ്ധിക്കുന്നതായിട്ട് നമ്മളുടെ ഒരു പരീക്ഷണത്തിൽ വ്യക്തമായി. ഞങ്ങളുടെ പ്രോജക്റ്റിൻ്റെ ഭാഗമായി ഞങ്ങൾ പൂക്കളിന് സർവേ നടത്തി. തേനീച്ചകൾക്ക് സമൃദ്ധമായി തേൻ ലഭിക്കുന്ന പൂക്കളെക്കുറിച്ച് സർവേ നടത്തി. അതാണ് ഇത്. ഇതിലേറ്റവും കൂടുതൽ കണിക്കുന്ന ഒരു സീസണിൽ മാത്രമേ ഇതിൽ നിന്ന് തേൻ ലഭിക്കുകയുള്ളൂ. ആ കാലത്ത് നല്ല സമൃദ്ധമായി തന്നെ തേനീച്ചകൾക്ക് തേൻ ലഭിക്കുന്ന ഒന്നാണ് കണിക്കുന്ന. അതുപോലെ തന്നെ കാവ്. ആളുകൾക്കെല്ലാം പേടിയാണ് ഇങ്ങോട്ട് കാവിലോട്ടൊക്കെ കയറി ചെല്ലാൻ, പാമ്പ് അതുപോലത്തെ ജീവികളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ. അത് കാരണം അങ്ങോട്ട് കൂടുതൽ ആളുകളൊന്നും കയറി ചേക്ക് പോവുകയില്ല. അപ്പോൾ അവിടുത്തെ ചെടികളെല്ലാം സമൃദ്ധമായി പോവുകയും പൂടുകയും ചെയ്യും. അതൊന്നും നശിക്കുകയില്ല. അത് കാരണം തേനീച്ചയ്ക്ക് കാവിനടുന്ന് കൂടുതൽ തേൻ സമൃദ്ധമായി ലഭിക്കും. അതാണ് കാവ്. പിന്നെ ഉള്ളത് മെയ് ഫ്ലവർ. ഇതും ഒരു സീസൺ പൂവാണ്. ആ ഒരു സീസണിൽ മാത്രമേ ഇതിൽ നിന്നും തേനുള്ളൂ. അതുപോലെ തന്നെ മുരിങ്ങ. അതും കായ്ക്കുന്ന സമയത്ത് നല്ല തേനാണ് ആ മുരിങ്ങയിൽ നിന്ന് ലഭിക്കുന്നത്. അതുപോലെ തന്നെ മുരിങ്ങയിലെ തേന ഭയങ്കര ഔഷധഗുണമുള്ള ഒന്നാണ്. പാവൽ. പാവൽ കൃഷി ചെയ്യുന്ന ഇടങ്ങളിൽ ഈ ചെറുതേനീച്ച കൂടുകൾ വെക്കുകയാണെങ്കിൽ 20% വരെ കായപിടുത്തം കൂടുതലുണ്ട് എന്ന് കർഷകർ സാക്ഷ്യപ്പെടുത്തുന്നു. നാലുമണിച്ചെടി, നമ്മുടെയൊക്കെ മുറ്റങ്ങളിൽ ധാരാളം ഉണ്ടായിരുന്ന നാലുമണിച്ചെടി ഇന്ന് വളരെ അപൂർവമായിട്ട് മാറിയിരിക്കുക. ഈ നാലുമണിച്ചെടിക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 4 മണിയാകുമ്പം വിരിയും എന്നതിനാൽ തന്നെ മറ്റ് പൂക്കളിൽ നിന്നുള്ള തേൻ ശേഖരണമൊക്കെ അവസാനിച്ചതിന് ശേഷം ചെറുതേനീച്ചകൾക്ക് തേൻ ശേഖരിക്കാനുള്ള ഒരു സാധ്യത 4 മണിച്ചെടി നടുന്നത് കൊണ്ട് ഉണ്ട്. ഇനി തുമ്പ എടുക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ തൊടികളിൽ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഓണം പോലെയുള്ള ആ ഒരു സമയമാകുമ്പോഴേക്കും ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ ഈ സമീപകാലത്ത് ബ്രഷ് കട്ടറൊക്കെ ഉപയോഗിച്ച് തൊടിയൊക്കെ കള വെട്ടാൻ തുടങ്ങിയതോടെ ഈ തുമ്പയൊക്കെ അങ്ങ് പൂർണ്ണമായിട്ട് അടിച്ച് തകർത്ത് ഇല്ലെന്നാക്കി കളഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ തുമ്പ വളരെ തേൻ ലഭ്യമാക്കുന്ന ഒരു ചെടിയാണ്. ചെമ്പരത്തി. നമ്മുടെ നാട്ടിലുള്ള സുലഭമായി കാണുന്ന ഒരു ചെടിയാണ് ചെമ്പരത്തി. അതിൽ എല്ലാ സമയങ്ങളിലും തന്നെ പൂവുണ്ട്. അതിന് തേനീച്ചയ്ക്ക് സമൃദ്ധമായ തേൻ ലഭിക്കുന്നു. പിന്നെ ചെത്തി. ചെത്തിയും ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെല്ലാം കാണുന്ന ഒന്നാണ്. ചെത്തിയിൽ തേൻ ഉണ്ട്. പൂ കൂടുതലായതിനാൽ തേൻ ഒരു ദിവസം തന്നെ കുറേയധികം തേനീച്ചയ്ക്ക് അതിൽ നിന്ന് എടുക്കാൻ സാധിക്കും. അതുപോലെ തേനീച്ചകൾക്ക് സമൃദ്ധമായി തേൻ ലഭിക്കുന്ന ഒരു സസ്യമാണ് കോറൽ ക്രീപ്പർ. ആൻറ്റിഗൺ എന്നൊരു പേരുമുണ്ട്. ഗ്രാമീണമായിട്ട് ഗ്രാമങ്ങളിലൊക്കെ ഇത് ആൻറ്റിഗൺ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇത് പിങ്ക് നിറത്തിലും വെള്ള നിറത്തിലും ഈ ചെടി ലഭ്യമാണ്. ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് ഈ മൈക്രോവേവിൻ്റെ ടവറുകളുണ്ടല്ലോ, ഇങ്ങനെയുള്ള ടവറുകൾ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മൈക്രോവേവ്, നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ മൈക്രോവേവുകൾ
തേനീച്ചകളെ വഴിതെറ്റിക്കുന്നുണ്ടെന്നും അതായത് അത് ദിശ മാറിപ്പോവുകയും അത് കൂട്ടിൽ തിരിച്ചു വരാതെ ധാരാളമായി ചത്തൊടുങ്ങുകയും ചെയ്യുന്നുണ്ടെന്നും അതിൻ്റെ അകത്ത് എന്തെങ്കിലും സത്യമുണ്ട്? ഈ മൊബൈൽ ടവറുകളുടെ വ്യാപനം വൺതേനീച്ച കൃഷിയെ പ്രതികൂലമായി വ്യാപിക്കുന്നുണ്ട് എന്ന് പൊതുവെ ഒരു പഠനങ്ങൾ കാണിക്കുന്നു. കൂടാതെ എനിക്കും അനുഭവമുണ്ട്. എനിക്കുണ്ടായിരുന്ന വൺതേൻ കൂടുകൾ, ഇവിടുന്ന് ഒരു 100 മീറ്റർ അടുത്ത് ഒരു ടവറുണ്ട്, അപ്പോൾ ഒരു വൺതേൻ കൂട് അത് ശോഷിച്ചു പോവുകയും ഞാൻ ആ ഒരു പ്രോഗ്രാം വൺതേൻ കൃഷിയിൽ നിന്ന് ഒന്ന് അതൊക്കെ പിൻവാങ്ങി. എന്നാലത് ചെറുതേനീച്ച കാര്യമായി ബാധിക്കുന്നില്ല എന്നാണ് നിരീക്ഷണം. അത് വളരെ ചുരുങ്ങിയ ഇടങ്ങൾ കൊണ്ട് ഇത് തിരിച്ചു വരുന്നതുകൊണ്ടാവാം. സാർ ഇതിൻ്റെ അകത്ത് കുറേ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടല്ലേ? അത് കോളനി തയ്യാറാക്കുന്ന വിധം, കൂട് തയ്യാറാക്കുന്ന വിധം, തേൻ വേർതിരിച്ചെടുക്കുന്ന രീതി, ഇതിലെല്ലാം കുറേ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് നടത്തിയ കാര്യങ്ങളൊന്ന് വിശദമാക്കാമോ? ഈ കർഷകരുടെ ഇടയിൽ പോയി വിവരങ്ങളൊക്കെ ശേഖരിക്കുകയും എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലൊക്കെ ഒത്തിരിയേറെ കാര്യങ്ങൾ കർഷകരിൽ നിന്ന് കിട്ടും. അവയൊക്കെ ശരിയാണോ എന്ന്, കർഷകരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളൊക്കെ ശരിയാണോ എന്ന് പരീക്ഷിച്ചറിയുക, അതാണ് ഒന്നാമത് ചെയ്തുകൊണ്ടിരുന്ന വർക്ക്. അപ്പോൾ അതിൽ തന്നെ വിവിധ തരം കൂടുകൾ കർഷകർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏത് കൂടിലാണ് ഏറ്റവും അധികം ഉൽപാദനം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ട് ദീർഘകാലം എടുത്ത് ചെയ്ത ഒരു വർക്ക് എന്ന് പറയാം. വിവിധ തരം കൂടുകൾ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കലത്തിൽ വളർത്തുന്നുണ്ട്, മുളം കുറ്റിയിൽ വളർത്തുന്നുണ്ട്, തിരുവല്ല പ്രദേശത്ത് 2 നിരയുള്ള ഒരു കൂട് തോമസ് ചേട്ടൻ ഒക്കെ ബോധനയുമായി ബന്ധപ്പെട്ട് തോമസ് ചേട്ടനൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. ആ കൂട് നിരീക്ഷിച്ചു, മികച്ച കൂട. അപ്പോൾ കാർഷിക സർവകലാശാല തിരുവനന്തപുരത്ത് നിന്ന്, വെള്ളായണിയിലെ കാർഷിക സർവകലാശാല അവിടെ കൂട് നിർമ്മിക്കുകയും വിറ്റഴിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ കണ്ണൂർ ഉള്ള ഒരു ചേട്ടനുണ്ട്, ഒരു ഈച്ചക്കുട്ടി എന്നറിയ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ചേട്ടൻ വരെയുണ്ട്. അങ്ങനെ നിരവധി ആളുകളുമായിട്ട് ടെലഫോണിലും നേരിട്ടുമൊക്കെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ യാത്രക്കിടയിൽ, പാലക്കാടുമൊക്കെ നിരവധി ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് അവരൊക്കെ വളർത്തുന്ന പ്രാക്ടീസ്, PVC കുഴലിൽ വളർത്തുന്നുള്ള ഒരു സ്കൂളിലെ മാഷിനെ എനിക്കറിയാം. അപ്പോൾ അവരുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്ത് ആ വിവിധ കൂടുകളെല്ലാം കളക്ട് ചെയ്യും. ആ കൂടുകളെല്ലാം നമുക്ക് ലഭ്യമാണ്, നമ്മുടെ ഇവിടെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ആ കൂടുകളൊക്കെ അതിനകത്തൊക്കെ ഈച്ച വളർത്തും. കുപ്പിക്കകത്ത് വളർത്തുന്ന തൃശ്ശൂർ മണ്ണത്തിയിലെ മോഹനെ പരിചയപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ ലഭ്യമായ വിവിധ കൂടുകളെ കൊണ്ടുവന്ന് ആ കൂടുകളിലെ വളർച്ച നിരീക്ഷിക്കുക, അതായിരുന്നു ഒരു പ്രധാന വർക്ക് പരീക്ഷണം നടത്തിയത്. പിന്നെ പ്രധാനമായി നടത്തിയത് എന്ന് വെച്ചാൽ ഈ ലഭിച്ച കൂടുകളെ മോഡിഫൈ ചെയ്യുക എന്നുള്ള ഒന്ന്. കാർഷിക സർവകലാശാലയിൽ നിന്ന് ലഭിച്ച കൂടുകളെ തന്നെ ഞങ്ങൾ ഇടബന്ധം വിട്ട്, കുട്ടികളും ഒക്കെ ചേർന്ന് ഇടബന്ധം വിട്ട് അതിനെ മോഡിഫൈ ചെയ്യുക. ചെറിയ ചേമ്പറിൽ വലിയ വളർച്ച, ആരംഭഘട്ടത്തിൽ വലിയ വളർച്ച എന്ന് മനസ്സിലാക്കിയത് മുതൽ അതിനെ ഒന്ന് ഇടബന്ധം വിട്ട് തിരിച്ച് അതിനെ മോഡിഫൈ ചെയ്തെടുക്കാമോ എന്ന് നോക്കി.